ഞാൻ ദിൽവിൻ. അപ്പോൾ ഒരു കൂടി എല്ലാവർക്കും എൻ്റെ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നൊരു കൺട്രിയാണ് ട്യൂണീഷ്യ എന്ന് പറയും. നിങ്ങളെ പുറകേൽ കണ്ടറിഞ്ഞ എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ ബാൽക്കണിൽ നിന്നപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ വെച്ചു നിങ്ങൾക്ക് ഈ ഹോട്ടലിൻ്റെ പുറത്തുള്ള കുറച്ച് വ്യൂവേഴ്സ് അതിന് മുമ്പ് കാണിക്കാൻ വിചാരിച്ചു. ആൻഡ് ഇത് റൈറ്റ് ബിഹൈൻഡ് ചെറിയ എനിക്ക് തോന്നുന്നൊരു നമ്മുടെ വീടുകളൊക്കെ ഒന്ന് തോന്നുന്നു പുറകിൽ. പിന്നെ ഇവിടെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യുന്നതിൽ കണ്ടോ നല്ല നീല കടലിൽ നല്ല ബ്യൂട്ടിഫുൾ സീ അവിടെ കാണാം. എനിക്ക് സീഡ് ഇതും കൂടി കവർ ചെയ്യുന്നു, പക്ഷെ ടൈം ഇല്ലാത്ത കാരണം അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ മെയിൻ കുറേ അട്രാക്ഷൻസ് ഉണ്ട്, അതാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹോട്ടലിൻ്റെ വ്യൂ ആണ് കേട്ടോ, ബ്യൂട്ടിഫുൾ റിസപ്ഷൻ ആണ്, ലോബി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇവിടെ പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ടൂണിസിലെ സിറ്റിബൂസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ടൂണിസിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് സിറ്റിബൂസ എന്നാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ കണ്ടാൽ തന്നെ അറിയാം, എല്ലാ ബിൽഡിങ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലൂ മിക്സ് ആൻഡ് മാച്ച് എടുത്തുള്ളത്, അതായത് വിൻഡോസ് ആൻഡ് ഡോർ വിൻഡോസ് എല്ലാം ബ്ലൂ ആയിരിക്കും, മെയിൻ വാൾസും കാര്യങ്ങളെല്ലാം വൈറ്റ് കളറായിരിക്കും. അതാണ് സിറ്റിബൂസിൻ്റെ മെയിൻ ഒരു എന്താ പറയുക പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നടക്കുന്ന വഴി മൊത്തം അങ്ങനെയാണ്, നമുക്ക് എല്ലാ ബിൽഡിങ്സ് എന്തായാലും ഒരേപോലെ ഫീൽ ചെയ്യും. ഇറ്റ്സ് ഓൾ ലുക്സ് ദ സെയിം ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ഫ്രം ഹിയർ. സിറ്റി ബുസയിൽ ടോപ്പ് ലെവലിൽ അവിടുത്തെ ഒരു എന്താ സീ വ്യൂ ഒരു വാട്ടർ ഫ്രണ്ട് വ്യൂവിലാണ് വന്നിരിക്കുന്നത്. നല്ല മനോഹരമാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ സീൻ്റെ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. എനിക്ക് കണ്ടത് ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു സീൻ്റെ വ്യൂ ആണ്. നമ്മളിനിയിപ്പോൾ അതിൻ്റെ താഴെ ഒരു ഇതിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ കുറച്ചുകൂടി അടുത്തായിട്ട് നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ലൈക്ക് എല്ലാ ബിൽഡിങ്സും ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലെ ബിൽഡിങ്സ് കാണാം, ഗേറ്റ്സ് വിൻഡോസ് ഡോർസ് എല്ലാം ബ്ലൂ കളറിലും അതിൻ്റെ വാൾസ് എല്ലാം വൈറ്റ് കളറിലായിരിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ അവിടുത്തെ സീൻ്റെ ഇതിൽ വ്യൂവിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഒലിവുമരാണ് കേട്ടോ, ഞാൻ ഇതേവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഐ ഹാവ് നെവർ, ഇത് ഒരിക്കൽ നേരിട്ട് കാണുന്നൊരു സംഭവമാണ്. ഒലിവുമരത്തിൻ്റെ ഒലിവായകളാണ് ഈ കാണുന്നത്, ഒലിവുമരം.
ഇതേ കുറെ ഞാൻ ഇറ്റലിയൊക്കെ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഈ മരങ്ങളും. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒലിവ് കായം നിറഞ്ഞ് ഉണ്ടായി കിടക്കുന്ന ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്. ഇത് നമ്മുടെ സിറ്റി ബസ്സിലെ ഫേമസ് ടീ ആണ് കേട്ടോ. ഗ്രീൻ ടീ മിൻ്റ് ആൽമണ്ട് ആക്ടിവിറ്റി ഫ്ലേവർ ആണ് വരുന്നത്. കുറച്ചൊക്കെ എങ്ങനെയാണ് റിഫ്രഷിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ആൽമണ്ട് ലീവ്സ് കിടക്കുന്ന മിൻറ്റ് ലീവ്സ് വെച്ചിട്ടുണ്ട്. റിയലി യമ്മി. ഫേമസ് കഫേയിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയി ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയില്ലേ, ടീ വിത്ത് മിൻറ്റ് ആൻഡ് ആൽമണ്ട് സീഡ്സ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട് നമ്മളുടെ ഒപ്പം. ഹലോ ഗൈസ്, ദിസ് ഇസ് ബോങ്കിങ് മൈ ഫ്രണ്ട്. ആൻഡ് ബോങ്കിങ്, ഹൗ ഇസ് ദ ടീ? ആൻഡ് ദ ടീ ഈസ് അമേസിംഗ്. ആൻഡ് വി ആർ എറ്റ് സിഗ്നിഫിക്കന്റ് സൺസെറ്റ് ടൈം വിത്ത് എ കപ്പ് ഓഫ് ടീ. ഐ ഡോണ്ട് നോ, ഐ ആം ട്രൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം ദിസ് ടീ ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഇൻസൈഡ് ഇറ്റ്. യു കാൻ സീ actually it's almond seeds and mint. You know, first I thought it's garlic or something. I have no idea, but the tea is really really amazing and I'm really enjoying the view. It's really refreshing, right? It's really refreshing and very nice. Cheers. Then ivada appo nammada tourist randu aalkare pattirpettu. I forgot your name. Asma. Asma, and how is Tunisia and what is the speciality about this place? Asma and rahma. How is the this place? It's a nice place. It's one of the famous tourist attractions. ഞാൻ പറഞ്ഞില്ല ഇവിടെ പ്രത്യേകത, ഞാൻ ഓൾറെഡി പറഞ്ഞു. ബ്ലൂ വോൾസും അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് മൊത്തം. ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇന്ന് കണക്കാക്കിയാണ്. ഇത്ര ആൾക്കാരും വരുന്നത് കാണാൻ ഒരു ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഇതിനിങ്ങനെ സിറ്റി ബസ് പേര് വരാൻ കാര്യം അൽബാജി എന്ന് പറയുന്നൊരു റിലീജിയസ് പേഴ്സണോട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് ഇങ്ങനെ സിറ്റി ബസ് പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ ടൂ കല്ലറും കാര്യങ്ങളും ഞാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് പോയി കവർ ചെയ്യാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സ്കൈയുടെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ടോട്ടൽ അറ്റ്മോസ്ഫിയറുമായി നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ഫീലാണ് ഇവിടെ വന്നിരിക്കുക. ഒരു ആ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ടീം ഇവിടുത്തെ നെക്സ്റ്റ് പോകാൻ പോകുന്ന ഒരു എന്താ പറയുക, ഇവിടുത്തെ ഫേമസ് ഒരു എന്താ പറയുക ഡെസേർട്ട് ഉണ്ട്. ബാമ്പലൂണി എന്നാണ് പേര്. അത് ആക്ച്വലി ബാമ്പലൂണി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡീപ് ഫ്രൈഡ് ബ്രെഡ് ആണ്, ഡസ്റ്റഡ് വിത്ത് ഷുഗർ. ഭയങ്കര ഫേമസ്, എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ വന്നാൽ. സോ നമ്മളിനി അങ്ങോട്ട് അത് മേടിക്കാനാണ് പോകുന്നത്. പറഞ്ഞാൽ ഫേമസ് ബാമ്പലൂണി മേടിക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഭയങ്കര ലോങ് ക്യൂ ആണ് അത് നിന്ന. പക്ഷേ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഇതാണ് ഒത്തിരി വന്നവരും എല്ലാവരും വാങ്ങി ബാമ്പലൂണി. ഇതൊരു ആക്ച്വലി സ്വീറ്റ് ബ്രെഡാണ്. ഡീപ് ഫ്രൈ ചെയ്തിട്ട് അത് ഷുഗറിൽ ഡസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ബാമ്പലൂണി. ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും വാങ്ങുന്ന മെയിൻ ഒരു ഡിഷാണ് ബാമ്പലൂണി എന്ന് പറയുന്നത്. ബാമ്പലൂണി കിട്ടി ഞാൻ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോകണം ബാമ്പലൂണിയുടെ. അതല്ലേ മൈ ഡീപ് ഫ്രൈ ചെയ്ത സ്വീറ്റ് ബ്രെഡാണ് ഷുഗറിൽ ഡസ്റ്റ് ചെയ്ത്. വാവ്, ഞാൻ ഡുനേഷൻ 5 പ്രാവശ്യം വന്നിട്ടുണ്ടോ? നമ്മൾ അഡിക്റ്റ് ആവും. യു ഗെറ്റ് അഡിക്റ്റഡ് ടു ദിസ്. സോ യമ്മി, ഇറ്റ് ജസ്റ്റ് മെൽറ്റ് ഇൻ യുവർ മൗത്ത്.
ശശ്യ, ഈ ക്യാപ്പിന്റെ പേരാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത് വൈറ്റ്. അപ്പൊ ഈ ഫ്രഞ്ച് കൊളോണിയുടെ സമയത്ത് നമ്മളുടെ ഇവിടുത്തെ വൈറ്റ് ട്യൂണീഷ്യൻസിനെയും വൈറ്റ് ട്യൂണീഷ്യൻസിനും ഡിഫറെന്റ് കളേഴ്സിനെ, പക്ഷെ റെഡാന്ന് പറയും ഇവിടുത്തെ ഏറ്റവും പകണ്ട. ആ ഓക്കെ, ദിസ് ഫോർ വുമൻ. ഓക്കെ, അപ്പൊ ആ ഫ്രഞ്ച് കൊളോണിയുടെ സമയത്ത് ഫ്രഞ്ച് ട്യൂണീഷ്യൻസിനെയും നമ്മളുടെ ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വേണ്ടി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് കഫേയിലാണ് ആർട്ട് കഫേ. എന്താ പറയുക, ട്യൂണീഷ്യയിൽ ഇത് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത കഫേയാണ് കേട്ടോ. ട്യൂണീഷ്യയിൽ പിന്നെ ഭയങ്കര വേറൊരു ഫേമസ് കാര്യമാണ് നമ്മുടെ ജാസ്മിൻ, അതുകൊണ്ട് അവരുണ്ടാക്കുന്നതാണ് ഈ സംഭവം. ഗേൾസ് നമ്മുടെ അത് ഇത് കഴുത്തിൽ മാല പോലെ ഇടും, ബോയ്സ് നമ്മുടെ എന്താ പറയുക ചെവിയിൽ വയ്ക്കും, അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ ഇതാണ് ആ ജാസ്മിൻ ഫ്ലവർ. നമ്മുടെ നാട്ടിലെ ജാസ്മിൻ ഫ്ലവർക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ, ലീഫ് വ്യത്യാസമുണ്ട്, പ്ലാന്റിൻ്റെ. പക്ഷേ ഇവിടെ പിച്ചിപ്പൂവിൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, ആ ഒരു അങ്ങനത്തെ ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ് ഇതിന്. ഇതും ഭയങ്കര ഫേമസ് ആണ്. ഇതും എന്റെ ഫ്രണ്ട് പറഞ്ഞേ ഈ ഫ്ലവർ നമ്മൾ ഇവിടെ ഗൈസ് ചെവിയിലത് എങ്ങനെ വെക്കുന്ന പെണ്ണുങ്ങൾ കഴുത്തിൽ മാല ഇടുള്ളൂ. അപ്പൊ ഞങ്ങൾ ആർട്ട് കഫേക്ക് എൻട്രി ചെയ്തോണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ ഇങ്ങനെ വെക്കുന്നത് അവിടത്തേക്ക് എനിക്ക് തലവേദന, ഭയങ്കര സ്ട്രോങ് സ്മെല്ല്. സോ ഇത് ഞാൻ പറഞ്ഞ ആർട്ട് കഫെ മേളിലായിട്ട് ട്യൂണീഷ്യ മൊത്തം കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. സിറ്റിബുസയിലുള്ള മോസ്ക് ആണ് ഇവിടുന്ന് കാണുന്നത്. സെയിം തന്നെ സ്ട്രക്ചറിലുള്ള ഒരു കളർ, സെയിം തന്നെ പെയിന്റിങ്സ് ഉള്ള ഒരു മോസ്ക് ആണ് ഈ കാണുന്നത് കേട്ടോ. Thank you very much. Okay, bye bye. Bye. Alla prossima. Ciao.